മുറി എടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കാം. എന്റെ ചിരിയാണ് സാറേ മെയിൻ. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പൊ നമ്മളിപ്പോഴേ മാമൂട് പാലക്കുളം എന്ന് പറയും. അപ്പൊ ഇത് ഫിഷറീസിന്റെ വകുപ്പിലാണ് നമ്മളിതിപ്പം കൂറാൻ പോണത്. ഫിഷറീസുകാർ വിളിച്ചിട്ടാണ് ഇതിപ്പം കൂരുന്നത് കേട്ടോ. ഇത് രണ്ടു മൂന്ന് വട്ടം ആരാണ്ടോ ഒക്കെ കോരിയതാന്ന് പറഞ്ഞ്, അവർക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്ത് മീനാണ്? അതിൻ്റെ അകത്ത് കട്ടള കിടപ്പുണ്ട്, സിലോപ്പി കിടപ്പുണ്ടെന്നൊക്കെ. നമുക്ക് സിലോപ്പി, ചെറിയ സിലോപ്പിയൊക്കെ നമുക്ക് കാണാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോരാനായിട്ട് പോവുക. അപ്പം എന്തെങ്കിലും അവർ ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വന്ന് നിൽപ്പുണ്ട് കേട്ടാ. നമ്മളെ ചെറുക്കപ്പാണെന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോഴായിരിക്കും മനസ്സിലായി ഇങ്ങനെ കണ്ടപ്പോൾ. ഇത് നമ്മളെ അമൽ ബ്രോയുടെ അച്ഛനായിട്ട അമൽ ബ്രോ. നമ്മളെ ഇന്നത്തെ മെയിൻ പണിക്കാരായിട്ട, ഇന്നത്തെ മെയിൻ പണിക്കാര്. നമ്മളെ രാഹുൽ ബ്രോ ഇവിടെ ഉണ്ട്. അപ്പൊ കുറച്ചു നേരം നമ്മളെ രാഹുൽ ബ്രോ ആയിരിക്കും വീഡിയോ പോണത് കേട്ടോ. അത് കഴിഞ്ഞ് ജോലി ഉണ്ടല്ലേ? ജോലിക്ക് പോകണം. ജോലിക്ക് പോകണം. ജോലിക്ക് പോയിട്ട് ഈ ഉച്ച ടൈം അല്ലേ, ഉച്ച ടൈം നമ്മളെ കാരണം മല കയറുന്ന സമയത്തൊക്കെ രാഹുൽ ബ്രോ നമ്മളുമായിട്ട് സന്ധിക്കുന്നതായിരിക്കും. അങ്ങനെ മല ഇറക്കാൻ പോവാ. അപ്പൊ നമ്മുടെ ഉദ്ഘാടനമായിട്ട് പല ചെറുക്കപ്പാണ് കൈമാറുക. കുളം കോരുന്നതിന്റെ ഉദ്ഘാടനം നമ്മളെ ചെറുക്കാണ്ട് ഒരു കുളം കേട്ടാ. ഏ അമ്മ ബ്രോ, ചെറുക്കാണ് ഒരു കുളം ഉദ്ഘാടനം ചെയ്യുന്നത്. മൂപ്പനാണ് ഒരു ഉദ്ഘാടനം. തിരിഞ്ഞു പറഞ്ഞാടാ കേട്ടാടാ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഈ വെയിറ്റ് ഇതാണ് അടിപൊളി കേട്ടാ. ഇത് ഒന്ന് താരത്തെ ഒന്ന് പതിഞ്ഞു കിടന്നോളൂ. ഇതാണ് നമ്മുടെ വെയിറ്റ്. അപ്പോ അവിടെ നിന്നോട്ടെ അങ്ങോട്ടൊന്ന് വലിച്ചേ. ആ വലിച്ചേ. എടാ ഇത് ആ ഉടക്കം ഇവിടെയാണല്ലോ തെന്നു എന്ന് പറഞ്ഞ. അയ്യോ ഇത് ഭയങ്കര പായലാണല്ലോ ഇവിടെ. ആ വല ഇങ്ങോട്ട് വിട്ടു, പടിയുടെ ഇപ്പറ വിട്ടു. നീ ഇല്ല അങ്ങോട്ട് മാറി. അല്ല അതും കൊണ്ടുവന്നേ. വേറെ കമ്പും കൂടെ കുത്തിയാക്കൊള്ളാം. അതെടുക്ക. ഇത് എന്തെങ്കിലും ജോയിന്റ് ചെയ്ത് ആ മേളി ആ കമ്പിയെ കട്ടിയേക്കാം. നമ്മളേ നമ്മുടെ വീഡിയോ കാണുന്നവരാ ഇതെല്ലാം കേട്ടോ. കരക്ക് നിൽക്കുന്നവരെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവരാ. വല വേണ, ലൂസ് വേണം. അപ്പന് അപ്പൻ ലൂസ് വേണം. ഇങ്ങോട്ട് സ്ഥലമാണോ വലിച്ചാടാ. അവിടെ ഞാൻ റെഡിയാക്ക. അമൽ ബ്രോ കഴിഞ്ഞ ദിവസേ ചത്തുപോയ മീനായി കിടക്കുന്ന കേട്ടോ. ഈ വെളുത്ത് കാണുന്നെല്ലാം മീൻ ചത്ത് കിടക്കും.
നമ്മുടെ വലയെല്ലാം കറങ്ങിയാട്ടെ. അപ്പം ഞാനിപ്പം വല കേട്ടാണ്ടത് ഈ സൈഡ് പോകും. ഇനി ഇതുവരെ നമുക്ക് വല ഒട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ അവരെല്ലാം ഇല്ല അവിടെ എപ്പോൾ ഒന്നൂറ്റ ചെറിയ വളത്തിനും ചാർന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കല്ലിനകത്ത് ചെറിയ സിലോപ്പ് ഇഷ്ടം പോയിരിപ്പുണ്ട് കേട്ടോ. ചെറിയ സിലോപ്പ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇല്ല. ഇനിയിപ്പം കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിപ്പം ഒരു പകുതിയോളം ഇപ്പം വലിച്ചു ഒതുക്കി കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടിപൊളി ഒന്ന് കെട്ടി 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 നമുക്ക് ഇനി കൊണ്ടുവരണം. എന്നാലേ നമ്മൾ ഉള്ളും പോലെക്ക് മീൻ ഒതുങ്ങത്തുള്ളൂ. നമ്മൾ കഴിവതും ചേർത്താണ് വലിക്കുന്നത്. ഈ ടൈപ്പ് സിലോപ്പ് ഇഷ്ടംപോലെ കല്ലിനകത്തുണ്ട് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇത് അമൽബ്രോയുടെ ഒക്കെ കോരാ കേട്ടോ. അപ്പൊ അമൽബ്രോയും അമൽബ്രോയുടെ അച്ഛനും നമ്മളൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നാലുപേരും കൂടെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മൂപ്പൻ ചെറുക്കപ്പനും അമലിൻ്റെ അച്ഛനും അമലും ഇതിൽ ചെറിയ വളർത്തി പിന്നെ ആ ചാടിപ്പോണ കേട്ടോ. ചെറുക്കണ്ണാ, ആ അമൽ ബ്രോ നിൽക്കുന്നുണ്ട അതിൻ്റെ അവിടുന്ന് വല ചാലം മുന്നോട്ട് കയറ്റ്. കൊല്ലിയുണ്ടോ? കൊല്ലിയുണ്ടോ? അതെ സ്നാപ്പി പിടിച്ചിട്ട് ആവശ്യമില്ല അല്ലേ. അവിടെ ഇറങ്ങി വലിച്ചു പിടിക്കാം. ഇറങ്ങി വലിച്ചു പിടിക്കാം. ഇറങ്ങി വലിച്ചു പിടിക്കാം. ഫോൺ പിടിക്കാം. എന്തെങ്കിലും പിടിക്കാൻ നോക്കൊന്നും വേണ്ട. പിടിക്കാൻ അങ്ങനെ ഇടാൻ സമയമൊന്നും ഇല്ല. ഇത് ഇത് ഈ വിലക്ക് വന്നത്. ആ സൈഡ് പിടിച്ചോളെ. അപ്പ പിടിക്കണോ? ചെറുതായിട്ട് പിടിച്ചോ. അത് രണ്ടായിട്ട് പിടിച്ചോടാ. നോക്കുമ്പോ എന്നാ ഒടിച്ച തുറന്നുണ്ട്. പിടിക്കണോ? ഇങ്ങോട്ടൊന്ന് മാറ്റിക്കോളൂ. ഇത് ഇനി ചാടത്തൊന്നും ഇല്ലെന്നു. മല എത്രയും ചേർത്ത് നടക്കും. ആ ചാക്കൊന്ന് എടുത്ത് കിട്ടാം. നമുക്കിങ്ങോട്ട് നോക്കിടാം. ഞാനൊക്കെ
അപ്പൊ നോക്കണം കേട്ടാ. ഒരു കമ്പ് കൈപ്പിടങ്ങാനൊന്ന് സെറ്റ് ചെയ്താ അടിപോലെ ചേർത്ത് വലിക്കുവാന്ന് പറഞ്ഞു. അടിപോലെ ചേർത്ത് വലിച്ചോണ്ടിരിക്കുവാണെ. കരയ്ക്ക് വരും. ആശുപത്രി പത്ത് സ്റ്റിച്ച് വേണം. ഇപ്പൊ അച്ഛനെ വയലാണ് വീട്ടിൽ പോയി പറഞ്ഞു കുളത്തി വെച്ചാൽ തീർക്കണ്ട്. വലയുടെ പുറകെ പോകും. ഇല്ലിപ്പൊ കണ്ടതിനെ സ്റ്റിച്ച് വേണം. അത് ചവിട്ടിപ്പോടാ അമ്മലെ. കൊല്ലിയെടുക്കാം. നമ്മള് ഇത്രയും പോഷണ ഉള്ളു കേട്ടോ. നമ്മളിപ്പോഴൊക്കെ സിലോക്കി സിലോക്ക് ഇരിപ്പുണ്ട് കല്ല. ചെറിയ സിലോക്കിയാ കൂടുതലും കേട്ടോ. ഒരെണ്ണം നോക്കണ്ട അമ്മൽ ബ്രോ. പുറത്തു വരാ. ജോലി പോണ്ടോ ചുരു കൊടുക്കും ഇപ്പൊ തന്നെ. അടുത്തൊക്കെ എടുക്കണോ എന്നാലും അറിയാമല്ലോ. നമ്മുടെ വീഡിയോ ഒക്കെ തുടക്കം. ഉപ്പടി കുട്ടിയായിരുന്നു. അവിടെ എന്നിട്ടൊന്നും പറഞ്ഞു വീടില്ല. ആ ഉടക്കുന്ന വിട്ട് ഉടക്കണ്ട. നമ്മളിപ്പം വല ഉതുക്കി മീൻ കൂട്ടുവാ കേട്ടാ. കട്ടളയും എല്ലാം ഉണ്ട്. ഇല്ലേ അമ്മലിന്റെ അച്ഛനാണ് നമ്മളെ വലയുടെ മൂല പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം
അമലിന്റെ അച്ഛൻ്റെ ചിലപ്പോ ഇടിക്കിട്ടാണ് കിട്ടുന്ന നമ്മുടെ പ്രാർത്ഥന. അമലിന്റെ മുല്ല കണ്ടാവില്ല, അമലിന്റെ അച്ഛനൊക്കെ ഇടിക്കിട്ട്. നമ്മളെ പത്രവരന്മാരുണ്ട് കേട്ടാ ഈ കൂട്ടത്തിൽ. അപ്പാ കൈ 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 അമലെ അമലെ ഇല്ല അങ്ങോട്ട് കയറിക്കട, നീ കുറച്ചല്ലേ കയറിക്കടാ, ഇല്ല അങ്ങോട്ട് കയറി വലിക്കുമ്പോ ഇല്ല അത് വിട്ടുപോലെ ആ വിട്ടോ ആ പട്ടിയല ഉള്ള പിടിച്ചു അവിടുന്ന് വിട്ടുപോലെ. ഒരു കൊമ്പനുണ്ടല്ലോ ഒരു കൊമ്പനുണ്ടല്ലോ വലയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീണതല്ലോ നീ ചാടിയതല്ലേ. എന്തോ വാ ഇവിടെ വാ ഷാഹിദ് ബ്രോ. അണ്ണാ അണ്ണാ ആ മൂല അങ്ങ് മാറ്റട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൂട്ടല്ല അമൽ ബ്രോ ഇത് പിടിച്ചേ. എന്നാ തകോ ഇത് ഇത് പിടിച്ചിരുന്നു വേറെ മീനിടണ്ട ഇതാത്ത്. ഇത് മാറ്റിയാലേ വേറെ മീനിടാൻ പറ്റത്തുള്ളൂ. ചേട്ടൊരു വൈറ്റ് ഷാർക്ക് കിടപ്പുണ്ടോ അതിനെ തിരിച്ചിട്ടേക്കണം. ഒരു വലിയൊരു വൈറ്റ് അവരോട് പറഞ്ഞു ഇതല്ലേ ബ്രോ അതെ അതല്ല നിങ്ങൾക്ക് അക്വേറിയം വല്ലതുകൊണ്ട് കൊണ്ടിടാം. രണ്ട് കൊല്ലി ഉണ്ട് അപ്പൊ കൊല്ലിയില്ലേ കറിയൊക്കെ ചാക്കുണ്ട് കൊല്ലിയുണ്ട് എന്തിനാ നിക്കിയ സമയം മീനങ്ങനെ പച്ചീന് കറക്ക് പോരു മൊത്തവും വലിച്ച് ഒരുപാട് പൊക്കി വെക്കല്ലടാ ഒരുപാട് ആ കൊല്ലി ഇങ്ങോട്ട് ചരിച്ചു വെച്ചോണ്ട് കൊറച്ചോലി വിട്ടാ അവര് പൊക്കി കരക്കൊണ്ട് അതിനെ വിടണ്ട അത് ഇനിയും കിടന്നാൽ അത് അലുത്തലുത്ത് നിൽക്കത്തോ. മോണ്ടല്ലേ
സ്പെഷ്യൽ. അപ്പൊ ഇത് മീൻ പിടിക്കുന്നേ ഫിഷറീസുകാർക്ക് ഫോട്ടോ എടുക്കാനും അവരിട്ട മീൻ വളം കൊണ്ടും കാണിക്കാൻ പറ്റും. നമ്മുടെ ദീർഘത്തിന് കരക്കോട്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല. അല്ല ഇത് ഇടാനുള്ള സൗകര്യം ഇത് കീറിപ്പോയാ പോയാ പുറത്ത്. ഇത് നമ്മുടെ ക്യാമറ എന്താടാ അവിടെ മുഖം കിട്ടുന്നുണ്ടോ? ഇവിടെ ഒന്ന് മടക്കി വിട്ടേക്കാം. തിരിച്ചു കൊടുക്കണ്ടോ? പണ ചാടിപ്പോ കരക്കോട്ട് കെട്ടിടുത്ത പോരെ. ഗൗരാമി വിട്ടേക്ക്. നേരത്തെ പറ്റു വിലക്ക് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നിന്നെങ്കിൽ അടിയോട്ട് എടുക്കാൻ പറ്റും. അല്ല അവിടെ നിന്നെങ്കിൽ ഇതിനകത്തോട്ട് കിട്ടത്തില്ല. ഇവിടെ വാ ചേച്ചി, ഇവിടെ വാ ചേച്ചി, ഇവിടെ വാ ചേച്ചി, ഇവിടെ വാ. ഇത് കൊണ്ടിട്ട ആള് പറഞ്ഞു ഇവിടെ തിരിച്ചിടണം എന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഇട്ടോ ഇട്ടോ, ഇടണ്ട ഇടണ്ട, അങ്ങോട്ട് ചേച്ചി. ഫോട്ടോ എടുക്കുന്നല്ലേ, എടുത്തോ അതില്ലേ. അപ്പാപ്പി ഫോട്ടോ എടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്ക. ഇതാണ് ഞങ്ങളുടെ കുളത്തിൽ ചത്തു എന്ന് പറഞ്ഞു. ഇതെല്ലാം താഴെപ്പോകാം. ഇത്തിരി മെല നേരിടാൻ വേറെ നല്ല കാർക്കുണ്ടെന്ന് പറയാം. അണോ ഒരെണ്ണം കൊണ്ടാണോ? ആ മീൻപിടുത്തത്തിൽ ഞാൻ വിളിക്കുന്നില്ല, അതുകൊണ്ട് കൊടുത്തേരും.
വേണ്ട കയറ്റി വെക്കണ്ട. ആ വലുത് ഒരുമാതിരി കാണുന്നൊക്കെ പൊറുക്കി അങ്ങോട്ട് ഇട്ടിട്ടേ. ഇവിടെ വല്ലതും ഉണ്ടോ ഒന്ന് ഇടിച്ചേച്ചേ, ഒന്ന് ഈ കൈ ഒന്ന് ഇടിച്ചേ ചെറുതായിട്ട്. ആ നാടൻ പറയാൻ ആ ഒന്ന് രണ്ടെണ്ണം ഉള്ളായിരുന്നു അവിടെ. അവിടെ വല്ല വലുത് വല്ലതും ഉണ്ടോ? ആ മതി അമ്മൻ ബ്രോ, അത് കരക്കോട്ട് എവിടെ കൊല്ലിയല്ലേ ജാഗ്രത. ആ ഇത് കൊല്ലിക്കാത്ത ഇത് വിട്ടേട്ടെ, കേട്ടേട്ടെ മേലോട്ട്. ആ വലുതൊന്നും ഇല്ലേ? അച്ഛാ വിട്ടാ അച്ഛാ വിട്ടേ. ഇല്ല ദേ ഇവിടം പോകാൻ നോക്കിയാ പറഞ്ഞ ഇതാണ് ഞാൻ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ അവരെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കേട്ടോ. അതിന്റെ കണ്ണിന് വേന എടുക്കും. ഇത് ഫോട്ടോ അല്ലേ? കുളത്തിലേക്ക് തന്നെ ആടി പോകാത്ത സെൻട്രലൊരു കൊമ്പുണ്ട്, അതിനെ നോക്കുന്നു. വാള എനിക്ക് വേണം, വാള മനു ബുക്ക് ചെയ്താ എന്തോ നിങ്ങള് അതിന് കത്ത് പോയി ഇവർക്ക് കൊടുത്താൽ അവർ വളർത്തിക്കണം എന്ന് പറഞ്ഞു. ചാവുള്ളത് ചാകത്തൊന്നുമില്ലടാ. ഇതിപ്പോഴേ മുനിസിപ്പാലിറ്റിക്കാരും ഫിഷീസുകാരനെയാണ് നമ്മളെ കോരാൻ വിളിച്ചത്. നമ്മക്ക് കോരുമായിട്ടുള്ള ബന്ധമേ ഉള്ളു. അപ്പൊ ചാടിപ്പോയതൊക്കെ കാണും. നമ്മുടെ നമ്മുടെ ഇത്ര സിലോപ്പ് ഇനി കിടപ്പുണ്ട് കേട്ടോ, മലയ കിടപ്പുണ്ട്. അപ്പൊ അപ്പാപ്പയുടെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ബൈ ബൈ. വാലയൊക്കെ അടിക്കാനുണ്ട്. അപ്പം നമ്മുടെ മൂപ്പം വല വലിച്ച് അങ്ങോട്ട് ഇത് കൊഞ്ഞ് വാലയൊക്കെ അടിച്ച് കുറയാനുണ്ട്. ഒരു 10 കിലോ
മല എഴുതിക്കൊണ്ടിരിക്കട്ടാ. അതെ സംഭവേ.